ஹாய் கூட்டாரி, ஹாய் டீனா, ஹாய் ஜோஷா, ஹாய் கூட்டாரி. ഇന്ന് നമ്മൾ ബൈബിളിന്റെ സഹോദരന്മാരായ കയീനെയും ഹാബേലിനെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് അവരുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് നോക്കിയാലോ. ഒരിടത്ത് രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവർ സഹോദരന്മാർ മാത്രമായിരുന്നില്ല, നല്ല കൂട്ടുകാരുമായിരുന്നു. ഹാബേൽ ആട്ടിടയനും കയീൻ കർഷകനുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതിനായി പോയി. ഹാബേൽ, ഹാബേൽ, നമുക്ക് ദൈവത്തിന് യാഗം അർപ്പിക്കാൻ പോകാം. ഞാൻ എൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ട് കൊറ്റനെയാണ് എടുത്തിരിക്കുന്നത്. നീയോ? ഞാൻ എൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ഏറ്റവും ഏറ്റതുമായ കുറേ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ആണോ? ആ. അങ്ങനെ ഇരുവരും യാഗപീഠത്തിൽ അവരുടെ യാഗങ്ങളെ സമർപ്പിച്ചു. ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. നന്ദി ദൈവമേ, നന്ദി. കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. ഇതിനാൽ കയീന് കടുത്ത കോപം ഉണ്ടാവുന്നു. തന്റെ ക്രോധം വർദ്ധിപ്പിച്ച കയീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലുന്നു. ദൈവം കയീനോട് കോപിക്കുന്നു. കടുത്ത മനപ്രയാസത്തോടെ കയീൻ കുറ്റബോധത്തോടെ ജീവിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, പക്ഷേ ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു. എന്തുകൊണ്ടാവാം കയീന്റെ ഹാബത്തിൽ യാഗത്തിൽ പ്രസാദിക്കാതെ ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്? കയീന്റെ പാവം മൂലമായിരിക്കും എന്നെ കൂട്ടുകാരെ. അതെ, കയീന്റെ പാവം മൂലം ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചിരുന്നില്ല. നമ്മൾ പാവമില്ലാത്തവരായി ജീവിക്കണം. ദൈവം നമ്മളിലും പ്രസാദിക്കുമാറാക്കും. എന്നാൽ ഇനി നമുക്കൊരു മനഃപ്പാഠമാക്കും പഠിച്ചാലോ. ഒന്നിയോഹന്നാൻ 3:15, സഹോദരനെ പകറ്റുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. 1 യോഹന്നാൻ 3:15, സഹോദരനെ പകറ്റുന്നവനെല്ലാം കൊലപാതകൻ ആകുന്നു. ഓക്കെ കൂട്ടുകാരെ, വാക്യം കേട്ടില്ലേ? അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ഏവർക്കും ബൈ.